അതാ ഞാൻ പറഞ്ഞത്, സമയത്ത് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ശാലിനി നിങ്ങളോട് കള്ളം പറഞ്ഞതാണെന്ന്. അത്രയുള്ള കാര്യം, അതൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. Thank you very much. എന്താ ഈ കുട്ടികളുടെ മുഖത്ത് ഇത്രയ്ക്ക് പരിഭ്രമം? ശാലിനി പ്രഗ്നന്റ് അല്ലെന്ന് പറഞ്ഞ് ഏതോ ഡോക്ടർ ഇവരെ കബളിപ്പിച്ചെന്ന് തോന്നുന്നു. പാവങ്ങള് ഇപ്പൊ ആശ്വാസമായി കാണും. സന്തോഷായില്ലേ വിഷ്ണു? ഓ ഐ ശരിക്കും സന്തോഷായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഭാമേ, ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് സമയമായി. ശരി ഡോക്ടർ. രാഘവേട്ടാ. ആയിക്കോ ഡോക്ടർ, സന്തോഷായി, വളരെ സന്തോഷായി. ശരി ഭാമേ. സംഭവിച്ചേ എനിക്കറിയാൻ പാടില്ല. കള്ളം പറയാൻ പറ്റില്ലെന്ന ഡോക്ടർ എന്നോട് പറഞ്ഞത്. അല്ല, ഇനി താനെന്തെങ്കിലും പറഞ്ഞോ? അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല വിഷ്ണുട്ടാ, അതിനുള്ള സാവകാശം ഒന്നും ഡോക്ടർ തന്നില്ല. അല്ല പിന്നെന്തെങ്ങനെ? അല്ല ഒരുപക്ഷെ നിങ്ങളുടെ അവസ്ഥ കണ്ട് സാവധാനം തോന്നിയായിരിക്കാം. ഈ മരുന്നുകളൊക്കെ ശാലിനിക്ക് കൊടുക്കേണ്ടത്. ഇതൊക്കെ മുടങ്ങാതെ കൃത്യമായിട്ട് കൊടുത്തോണം, അതൊക്കെ നീ നോക്കണം. പിന്നെ ഇവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യം, അത് ഞാൻ ഏറ്റു. വാ ഇങ്ങോട്ട് വാ. സത്യമ്മ നിന്നോട് വരാനല്ലേ പറഞ്ഞത്? വാ. അവന്റെ കയ്യില് വീഡിയോ ഉണ്ടെന്ന്. വീഡിയോ? എന്തിന്റെ വീഡിയോ? നിന്റെ അല്ലാതെ പിന്നെ വേറെ ആരുടെയാ? നീയല്ലേ അവനോട് പോയി ബോധം കെട്ട് കിടന്നുറങ്ങിയത്? നിന്റെ ചിറ്റപ്പനെന്നല്ല, ദൈവം തമ്പുരാന് പോലും ഇനി ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്ന് സമാധാനിക്കടി. എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാനാമേ? ഓരോ നിമിഷവും ശല്യം കൂടിക്കൂടി വന്നോണ്ടിരിക്ക. ഇടയ്ക്കിടെ മസാജ് ചെയ്ത് കൊടുക്കണം.
പാട്ടുപാടി ഉറക്കണം, ഇടയ്ക്ക് വീശി കൊടുക്കണം എന്നൊക്കെ പറയും. എ സി ഉണ്ടത് ഇട്ടൂടെ എന്ന് ചോദിച്ചപ്പോ മനസ്സില്ല എന്നാ മറുപടി. എല്ലാം സഹിക്കാം, കുറച്ചുമ്പ എന്നോട് ചോദിക്കാ എന്താടി പൊറഞ്ചൊറിഞ്ഞു കൊടുക്കാൻ. അതാണോ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് പറയാ, അതൊക്കെ ഭാര്യമാരുടെ കടമയാന്ന്. ജീവിതകാലം മുഴുവൻ ഞാൻ അവന്റെ ശല്യം സഹിക്കണമെന്നാണോ അമ്മേ? ഒരു തേരട്ട വന്ന് നമ്മുടെ ബെഡി കിടക്കുന്ന പോലെ എനിക്ക് തോന്നേ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. ചിറ്റപ്പനും കൂടി തോറ്റു മടങ്ങേണ്ട ധാർഷ്ട്യ അവന്. ആര് വിചാരിച്ചാലും അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ധിക്കാരം. അതൊക്കെ അവന്റെ മിഥ്യാധാരണയല്ലേ. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാമ്മ? മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല എന്ന് അമ്മനല്ലേ നേരത്തെ പറഞ്ഞ? വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഒരു വഴിയുണ്ട്. ഒടുക്കത്തെ വഴിയാണല്ലോ എന്ന് കരുതി പറഞ്ഞില്ലാന്നേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, നാളെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരു പിക്നിക്കിന് പോകുന്നു. ഈ അമ്മ ഇതെന്തായി പറയുന്നേ? അവന്റെ കൂടെ പിക്നിക്കിന് പോകാൻ പറ്റിയ മാനസികാവസ്ഥയിലാണോ ഞാൻ? പറയുന്ന മുഴുവൻ കേൾക്കടി. പിക്നിക്കിന് പോകുന്ന രണ്ടാളിൽ നീ മാത്രമേ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുള്ളൂ. അതെങ്ങനെ അമ്മേ? ആ പടുമരണം എന്റെ പിന്നാലെ തന്നെ കൂടില്ലേ? രോഹിത് നിന്റെ പിന്നാലെ കൂടാഞ്ഞിട്ടാണോ പഞ്ച കൈലാസത്തിലേക്ക് യാത്ര പോയ നിങ്ങൾ രണ്ടുപേരിൽ നീ മാത്രം തിരിച്ചെത്തിയത്? അതൊരു വഴിയാണല്ലേ. അപ്പനോ അമ്മയോ ആരാണെന്ന് തിരിച്ചറിയാത്ത ഒരാൾ, കൃത്യമായ ഒരു മേൽവിലാസം പോലും ഇല്ല. അവനെ കാണാതായാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ ചോദിക്കാൻ ആരും വരില്ല. വഴിവക്കിൽ വണ്ടി ഇടിച്ച് ചാവുന്ന പട്ടിക്കുള്ള വില പോലും കിട്ടില്ല. വിഷ്ണുട്ടിന് ശാലിനിയും മണത്ത് പിടിച്ച് പിന്നാലെ വരില്ലേ അമ്മ? വരട്ടെടി, അത് അപ്പ നോക്കാം. രോഹിത്തിന്റെ കാര്യത്തിലും കാടിളക്കി വന്നതല്ലേ ഈ വിഷ്ണു ശാലിനിയും ഒക്കെ. എല്ലാ സഹായവും നൽകി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രീരഞ്ജിനി IPS. എല്ലാത്തിനും ഒത്താശ നൽകി പബ്ലിക് പ്രോസിക്യൂട്ടർ അർജുൻ ശങ്കറും. എന്നിട്ട് എന്തായി? 6 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട നീ ഇപ്പോഴും എന്റെ മുന്നിൽ നിൽക്കല്ലേ. അന്ന് നീ ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കണം. ഇപ്പോ നിന്റെ ഇടത്തും വലത്തും നിൽക്കാൻ ചന്ദ്രബോസും ഈ അമ്മയും ഉണ്ട്. ഇപ്പോഴമ്മേ എനിക്കൊരു മനസ്സമാധാനമായത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥിയെ നാളെ നമ്മൾ അങ്ങ് പറഞ്ഞയക്കുന്നു. അതെ, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഏയ്, ഇല്ല ഇല്ല ഇല്ല, അവളെയും വിളിക്കാനുണ്ട്. ആ, അവളോടൊന്ന് പറഞ്ഞേക്ക്. ശരിയെന്നാ, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, അതെ വിനോദിനി. അല്ല, നാളെ ഞാൻ നേരിട്ട് വന്നോളാം, ഇപ്പൊ വെക്കുവാണേ. ഓ, ഇതൊരു ഷീബയോ? അവളോട് നാളെ സംസാരിക്കാം. എന്താ ഭാമേ, ഭയങ്കര തിരക്കിലാണല്ലോ. വിവരം അറിഞ്ഞ് ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുക. നീ പറയാതെ എങ്ങനെ ഭാമേ മറ്റുള്ളവർ അറിയുന്നത്? ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നിന്റെ അമിതോത്സാഹം കാണുമ്പോഴേ എനിക്കെന്തോ ഒരു അമിതോത്സാഹോ? നമ്മുടെ മോനൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നത് അതൊരു നിസ്സാര സംഭവം. സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണമെന്ന് എന്റെ അഭിപ്രായം. ഫോൺ കോളുകൾ കാരണം കുറേ വൈകി. ഇന്നെനിക്ക് നേരത്തെ കിടക്കണം, നാളെ പുലർച്ചെ എഴുന്നേക്കണം. കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്.
അയ്യോ ശോഭ, കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവള് പിണങ്ങും. ഹലോ, ആ ശോഭേ. ഈശ്വര, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകണല്ലോ. ഇത്രയും ഉന്മേഷത്തിൽ ഉത്സാഹത്തിൽ നിൽക്കുന്ന ഭാമിയോട് എങ്ങനെ സത്യം പറയും? പറയാതിരിക്കുന്ന ഓരോ നിമിഷവും അപകടം കൂടുകയാണ്. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ആരോഗ്യാവസ്ഥയൊക്കെ നല്ല നിലയിലാണ്. അർജുനേട്ട, ഇവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? അമ്മയുടെ മുത്ത എവിടെ പോയതായിരുന്നു? മോക്ക് സുഖമായിരുന്നോ? ഈ അമ്മ പാപ്പൊക്കെ തരുന്നുണ്ടല്ലോ അല്ലേ? ദേ, ഇനി ഈ പാവം അമ്മയെ വിട്ടിട്ട് എവിടെയെങ്കിലും പോവോ? ഏ, ഇവളെന്താ ശാലിനിയോട് പറയുന്നേ? അവൾക്ക് ശാലിനി ചോദിക്കുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവോ അർജുനേട്ട, പ്രസവിച്ച് വീണപ്പോ മുതൽ അമ്മയെ കാണുന്ന കുഞ്ഞും ജനിക്കുമ്പോ മുതൽ അമ്മയുടെ സ്നേഹലാണ നിങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞിനും ഒരു അദൃശ്യ ഭാഷയുണ്ട്. സ്നേഹത്തിന്റെ ആ ഭാഷ മനസ്സിലാക്കാനും പങ്കുവെക്കാനും പെറ്റമ്മയാവണമെന്ന് യാതൊരു നിർബന്ധവും. അതെ, നിനക്ക് കിട്ടുന്ന ഈ സ്നേഹം പങ്കിട്ടെടുക്കാൻ ഒരാള് വരാൻ പോവാ. നിന്റെ ശാലുമ്മയുടെ വയറ്റിലേ നിന്നേക്കാളൊരു ചെറിയ ഓമനവാവ വളരുന്നുണ്ട്. എന്താ പ്രീതി, ഇത് ഒരു കുഞ്ഞു പറഞ്ഞെന്ന് കരുതി ശാലിനിക്ക് പാറിനുള്ള സ്നേഹം കുറയും. കണ്ടില്ലേ, നീ പറഞ്ഞു കേട്ടിട്ട് ശാലിനിക്ക് വിഷമമായി. സോറി മോളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഞാനൊരു തമാശ പറഞ്ഞതാ. ഏ, നീ പറഞ്ഞത് ഓർത്തിട്ടൊന്നും അല്ല ഞാൻ. നിങ്ങളോട് രണ്ടുപേരോടും പറയാത്തൊരു രഹസ്യം എന്റെ ഉള്ളിൽ നീട്ടിക്കൊണ്ടിരിക്കുക. പാറുവിനെ കണ്ടപ്പോ അല്പനിമിഷത്തേക്കെങ്കിലും അതൊന്ന് മറക്കാൻ പറ്റി. ഇപ്പൊ വീണ്ടും മഞ്ഞ് മലയിടിയുന്ന പോലെ അത് ഹൃദയത്തിലേക്ക് വന്ന് വീണിരിക്ക, അത്രേ ഉള്ളൂ. എന്തടി, എനിക്ക് പാറുക്കുട്ടിയോടുള്ള സ്നേഹം പങ്കുവെക്കാൻ ആരും വരാൻ പോകുന്നില്ല. അപ്പോ അമ്മ പറഞ്ഞത് സത്യമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ പറയേണ്ടി വന്നതാ? എന്തടിയൊന്ന് തെളിച്ച് പറ. ശ്യാമയ്ക്ക് ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാവില്ല. പിന്നെ ആരും ഈ കാര്യം അമ്മയോട് പറയാൻ നിൽക്കണ്ട. രോഹിത് കഴുത്തിൽ കെട്ടിയ താലിയും മണിഞ്ഞ് ഇവൾ മുൻ കാമുകനെ കാണാൻ പോയിട്ടില്ല അല്ലേ? ഭർത്താവിനെ അടുത്തിരുത്തി ഇവളൊരു പരപുരുഷനോട് ജീവിതം നൽകാൻ കെഞ്ചിയിട്ടുമില്ല അല്ലേ? അല്ലല്ല. എന്നാ പറ, ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എന്താ കാര്യം? അമ്മ വീണ്ടും മുത്തശ്ശിയൊപ്പം പോവാ.
തൽക്കാലം അമ്മയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ അതുകൊണ്ട് സാധിച്ചു. പക്ഷെ ഇനി മുന്നോട്ട് എന്താടി മുമ്പോട്ട്? അതൊന്നും എനിക്കറിയില്ല പ്രീതി. നടുക്കടലിൽ പെട്ടുപോയ ആൾക്ക് മുമ്പോട്ടോ പിമ്പോട്ടോ ഒന്നും ഇല്ല. തീരെ എങ്ങോട്ടാണോ അങ്ങോട്ടോ. ശാലിനി, നിങ്ങൾക്ക് നാലു പേർക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും രഹസ്യം അറിയോ? അച്ഛനറിയാം. ശാലിനി, പ്രീതി ഇത്രയും സംഭവിച്ചു പോയില്ലേ, ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. സത്യം പറഞ്ഞ, നീ ഗർഭിണിയാണെന്ന് അമ്മ വിളിച്ച് പറഞ്ഞപ്പോ സന്തോഷിക്കണോ സങ്കടപ്പെടണോന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. നിനക്കും ഇഷ്ടവട്ടനും ഒരു കുഞ്ഞു പിറക്കുന്നു എന്ന സന്തോഷം ഒരു വശത്ത്, ഈ സമയത്ത് നീ ഗർഭിണിയായ സിവിൽ സർവീസ് ഇന്റർവ്യൂവിനും ട്രെയിനിങ്ങിനുമൊക്കെ നീ എങ്ങനെ പോകുന്നുള്ള ആശങ്ക മറുവശത്ത്. ഇപ്പൊ നീ ഗർഭിണിയല്ലെന്ന് അറിയുമ്പോഴും അതേ അവസ്ഥ തന്നെ. നിനക്ക് ധൈര്യമായിട്ട് സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോകാന്നും നീ കളക്ടറെ കാണുമെന്നുള്ള സന്തോഷം ഒരു വശത്ത്, അമ്മയതറിയുമ്പോ എന്താവുമെന്നുള്ള ആശങ്ക മറുവശത്ത്. പ്രീതി, ഞാൻ പറഞ്ഞല്ലോ നമുക്കത് ആലോചിക്കാം. രണ്ടാളും മുറ്റത്ത് തന്നെ നിൽക്കാതെ അകത്തോട്ട് വാ. സത്യമേ അച്ഛനൊക്കെ കാത്തിരിക്കാം. അമ്മയ്ക്ക് നല്ല അടി കൊടുക്കണം കേട്ടാ കുഞ്ഞിനെ കരയിക്കുന്നേന്. അല്ലോ ഭാമേ, പ്രീതി എന്തായാലും കുറച്ച് ദിവസം കാണത്തില്ലേ? ആ, വസുമതിയെ നോക്കാൻ ബന്ധുവായൊരു സ്ത്രീ അറേഞ്ച് ചെയ്തെന്ന് അർജുൻ പറഞ്ഞത്. ഓ, അങ്ങനെ. അവരിങ് എത്തിയല്ലോ. അച്ചുടാ, അമ്മമ്മയുടെ പാരൂ. അയ്യോ, പാരുകുട്ടിയേ, അമ്മമ്മയുടെ കയ്യിലിരിക്കാം, ശാലുമ്മയുടെ കയ്യിലിരിക്കണ്ട കേട്ടോ, അമ്മയ്ക്ക് എടുത്തോടാ. വാ 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 വാ, എന്റെ മാമേ, പാരുകുട്ടിയേ, അമ്മമ്മയുടെ പഞ്ചാര മോളല്ലേ, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അമ്മമ്മയ്ക്ക് കേട്ടോ. വാ മോളെ, രാഘവേട്ടാ നോക്കി ചുറ്റു. മൊബൈൽ ഓർഡർ ചെയ്ത ആളിന് കിട്ടിയത് തപാൽ ഇഷ്ടിക. കൊള്ളാല്ല ബിസിനസ്. ഇതുപോലത്തെ പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങണം, പക്ഷെ അതിന് മൂലധനം വേണം. ഈശ്വര, ഈ വിളിക്കുന്നത് കടം കൊടുക്കാനുള്ള ആരും ആയിരിക്കില്ലേ? ഈ തണ്ടിയായിരുന്ന എവിടെന്തിനാണ് വിളിക്കുന്നത് പറടാ. എടാ പട്ടി, എന്തോന്ന്? നീ സുസ്മിതയുടെ അന്തപുരത്തില് സുഖവാസം അല്ലടാ. അങ്ങനെ ഒന്നുമില്ല, ചെറുതായിട്ട്. അവളുടെ അമ്മയുടെ കയ്യിൽ പൂത്ത പണമാണെന്നും അവളെ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്റെ കടം മുഴുവൻ വീട്ടിക്കൊള്ളാന്നും പറഞ്ഞിട്ട്. എടാ അളിയ, ഞാൻ ഇവിടെ ഒന്ന് സെറ്റിലായി വരണ്ടടാ. എടാ, അവളെ വളയ്ക്കാനുള്ള പഴുതിന് ഓരോരുത്തരുടെ അടുത്തും ജാമ്യം നിന്നത് ഞാനാണെന്ന് നീ മറന്നോടാ. നീ അവിടെ സെറ്റായി വരുമ്പോഴേക്കും അവരെല്ലാരും കൂടെ എന്നെ ക്ലോസ് ആക്കൂടാ പട്ടി. അതെ, ഹലോ സുഹൃത്തെ, കുറച്ചും കൂടെ മാന്യമായിട്ടുള്ള ഭാഷ സംസാരിക്കുക. മിനിറ്റിന് മിനിറ്റിന് കടം തന്നവർ വിളിച്ച് ചീത്ത പറയുമ്പോ എനിക്ക് ഇത്രയും മാന്യത ഉണ്ടാവുള്ളടാ നാറി. നോക്കിക്കോ, എന്നെ അവര് തട്ടുന്നതിന് മുമ്പേ നിന്നെ ഞാൻ തട്ടുടാ വൃത്തിയിട്ടവനെ. അളിയ, രാവിലെ തന്നെ വധഭീഷണിയാണല്ലോ എന്റെ ശിവനേ. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെന്നെങ്കിലും കുറച്ച് കാശ് ഉടനെ സംഘടിപ്പിക്കണം. ആരാ ഇപ്പൊ ഒന്ന് കൊള്ളയടിക്കുന്നു. നൂറായുസ് കൊള്ളയടിക്കാനുള്ള ആള് വരുന്നുണ്ട്. ഇവനെ എങ്ങനെയെങ്കിലും മെരുക്കിയെടുത്തോണ്ട് പോയി തട്ടണമല്ലോ.
ഇവളുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആയ പിന്നെ ഓക്കെ. ഇവനെ എങ്ങനെയെങ്കിലും വളയ്ക്കണം. ജഗതി വെട്ടണതാ ചായ. എനിക്ക് വേണ്ട ജഗതി പേട്ട. ആദ്യം മോള് കുടിച്ചാലേ ജഗതി പേട്ടം കുടിക്കൂ. എന്നാ ഞാൻ കുടിക്കാം. മനസ്സിലായടാ പട്ടി, ഞാനിതിൽ വിഷം ഇട്ടിട്ടുണ്ടെന്ന സംശയത്തിലല്ലേ നീ എന്നെ കൊണ്ട് ആദ്യം കുടിപ്പിക്കുന്നെ. എന്നല്ലാതെ? അയ്യോ, എന്താ കുടിക്കാത്തെ? കുടിക്ക്. അയ്യോ, ഇതില് വിഷം. സോറി, പഞ്ചസാര ഇല്ലാന്ന് പറഞ്ഞതാ. സാരല്ല മത്തെ, ഒത്തുണ്ടാക്കിയല്ലേ. ഇനിയിപ്പോ വിഷമാണെങ്കിലും ഞാൻ കുടിക്കും. നിനക്ക് ഞാൻ തരുന്നുണ്ടടാ. അപ്പൊ വേറെ ചായ വേണ്ടെന്ന? ഓ വേണ്ട. അല്ല മുത്തേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഇന്ന് മുത്തിന് എന്താ എടുത്തിട്ട് സ്നേഹം കൂടുതല്? ഞാനൊരു പെണ്ണല്ലേ ചെകുതി പേട്ട, എന്നും ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ ഞാൻ കല്ലൊന്നും അല്ലല്ലോ. ഞാനൊരു ആഗ്രഹം പറഞ്ഞ ചെകുതി പേട്ട സമ്മതിക്കോ? എന്നെ മുത്ത് പറയേ. നമുക്ക് പുതിയൊരു തുടക്കമായല്ലോ ജഗതി പേട്ട. എനിക്ക് ജഗതി പേട്ടനെ സ്നേഹിച്ച് സ്നേഹിച്ച് മരിക്കണം. ഇട്ട് മൂടാനുള്ള പണം അവളുടെ അച്ഛൻ യു കെന്ന് സമ്പാദിച്ചതും പിന്നെ അവളുടെ അമ്മ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയതായിട്ടുണ്ട്.